മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും മൊബൈലില് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പ് വാട്സപ്പ് അല്ലെ. നമ്മൾ ഒരുപാട് ആളുകൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ആപ്പ് വാട്സപ്പ് തന്നെ ഒന്നിലധികം തവണ, അതായത് ഒരു മൊബൈലിൽ തന്നെ ഒന്നിലധികം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. ഒരു മൊബൈലില് ഒരു പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ വാട്സപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ജി ബി വാട്സപ്പ്, ഒ ജി വാട്സപ്പ്, വാട്സപ്പ് പ്ലസ്, വാട്സപ്പ് പ്ലസ് പ്ലസ്, അങ്ങനെയുള്ള ഒരുപാട് വാട്സപ്പ് മോഡുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ മോഡുകൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, പുറകെ നിങ്ങൾക്ക് വാട്സപ്പിന്റെ ഒരു പണി വരുന്നുണ്ട്. ആ പണി എന്താണ് എന്ന് പറയുന്നതിനാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയത്. നമ്മളിങ്ങനെ വാട്സപ്പിന്റെ മോഡേൺ വെർഷൻ ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, വാട്സപ്പ് നിങ്ങളെ വാട്സപ്പ് ഉപയോഗത്തിൽ നിന്നും ബാൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ബാൻ ഒരുപാട് കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടാകും. വാട്സപ്പ് രണ്ട് രീതിയിലാണ് ബാൻ ചെയ്യുന്നത്. ഒന്ന് പെർമനന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ടെമ്പററി ബാൻ. ടെമ്പററി ബാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നീക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ പെർമനന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു പക്ഷെ നീക്കി കിട്ടാം, ഒരു പക്ഷെ നീക്കാനും സാധ്യത ഇല്ല. അതായത് ആ വാട്സപ്പ് ആപ്പ് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പർ പിന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ടെമ്പററി ബാൻഡാണ്. നമ്മൾ ജി ബി വാട്സപ്പ് പോലുള്ള മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടെമ്പററിയാണ് ആദ്യമായിട്ട് കിട്ടുക. അപ്പൊ നമ്മൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ നിന്നും ജി ബി വാട്സപ്പ് എന്നുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജറിൽ പോകുക. ഫയൽ മാനേജർ, നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫയൽ മാനേജർ എന്തായാലും ഉണ്ടാവും എന്ന് കരുതുന്നു. ഇല്ല എങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, നല്ലൊരു ഫയൽ മാനേജർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് എന്നുള്ളതിന് പകരം ഒരു ജി ബി വാട്സപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് മോഡിന്റെ ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ഫോൾഡറിന്റെ പേരിന് മുകളിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് റീനെയിം ഓപ്ഷൻ കൊടുത്തിട്ട് ആ വെറും വാട്സപ്പ് മാത്രമാക്കിയിട്ട് ഒന്ന് റീനെയിം ചെയ്യുക. ഓക്കെ, നമ്മൾ അത്ര ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെന്ന് കരുത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമതൊരു വാട്സപ്പ് കൂടി വേണം. അപ്പൊ അതിനും ഒഫീഷ്യൽ ആയിട്ട് തന്നെ വാട്സപ്പ് നമുക്ക് അവൈലബിൾ ആണ്. വാട്സപ്പ് എന്നുള്ള കമ്പനി തന്നെ നമുക്ക് രണ്ടാമതൊരു വാട്സപ്പും കൂടി നൽകുന്നുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ലഭിക്കും. അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിലോ, എന്താണ് പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള കാരണങ്ങൾ? നമ്മള് ഒരു പക്ഷെ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് അശ്ലീലമായിട്ടുള്ള സംഭവങ്ങളിൽ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാത്ത ആളുകൾക്ക് കൂടുതൽ, അതായത് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇല്ലാത്തതോ അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലാത്തതോ ആയ ആളുകൾക്ക് ഒരുപാട് തവണ, അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ഒരുപാട് തവണ മെസ്സേജുകൾ അയച്ചുകൊണ്ടേ തുടരെ തുടരെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ബാൻഡ് കിട്ടാം. അതുപോലെ തന്നെ വാട്സപ്പിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, സ്പാമുകൾ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ബാൻഡ് കിട്ടാം. അതുപോലെ തന്നെ വാട്സപ്പിന്റെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിന്റെ പെർമനന്റ് ആയിട്ടുള്ള ബാൻഡ് കിട്ടാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പെർമനന്റ് ആയിട്ടോ ബാൻഡ് കിട്ടി എന്നുള്ള നോട്ടീസ് നമുക്ക് കാണിക്കുന്നതിന് സമീപം അതിന് തൊട്ട് താഴെ തന്നെ കോൺടാക്ട് എന്നുള്ള ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ റീസൺ, നിങ്ങളുടെ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് ആ പെർമനന്റ് ആയിട്ടുള്ള ബാൻഡ് നീക്കും, ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വാർണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സെക്കൻഡ് വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജി ബി വാട്സപ്പ് പോലുള്ള ആപ്പുകൾ നിങ്ങൾ ഇനി ഉപയോഗിക്കാതിരിക്കുക. ഒന്ന് സേഫ്റ്റി കുറവാണ്. അവർ വാട്സപ്പ് പറയുന്നത് മോഡൽ ചെയ്തിരിക്കുന്ന ആപ്പുകളാണ്, അതുകൊണ്ട് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്നാണ് വാട്സപ്പിന്റെ വിശ്വസനീയത ചോദ്യം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാട്സപ്പ് തീർച്ചയായിട്ടും ബാൻ ചെയ്യുമെന്നും പറയുന്നുണ്ട്. ആദ്യമൊന്നും ജി ബി വാട്സപ്പിന്റെ കാര്യമോ അല്ലെങ്കിൽ വാട്സപ്പ് പ്ലസിന്റെ കാര്യമോ ഒന്നും എടുത്തു പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ ജി ബി വാട്സപ്പിന്റെ കാര്യമൊക്കെ വാട്സപ്പ് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടുന്നതിന് മുന്നേ ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സപ്പിലേക്ക് തന്നെ, സെക്കൻഡ് വാട്സപ്പിലേക്ക് തന്നെ മാറുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലിങ്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം.